കെ എം ഷാജി എം എൽ എ കണ്ണൂരിൽ വിജിലൻസ് ചോദ്യം ചെയ്യുന്നു. പ്ലസ് ടു അനുവദിക്കാൻ 25 ലക്ഷം രൂപ കോഴ വാങ്ങിയെന്ന കേസിലാണ് ചോദ്യം ചെയ്യൽ. വിശദാംശങ്ങൾ രതീഷ് ചോടൻ നൽകും. രതീഷ്, വിവരങ്ങൾ എന്താണ്? ജെയിംസ് ചോദ്യം ചെയ്യൽ 2 മണിക്കൂറോളം പിന്നിട്ടിരിക്കുകയാണ്. ഈ വിജിലൻസിന്റെ നടപടികൾക്ക് ഇപ്പോൾ കെ എം ഷാജി കൂടി പിന്നെ വിധേയനായിക്കൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിന് ഇന്ന് മൊഴി രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. കണ്ണൂരിലെ വിജിലൻസ് ഓഫീസിൽ DYSP ബാബു പെരിങ്ങോത്താണ് ചോദ്യം ചെയ്യുന്നത്. നേരത്തെ തന്നെ ഈ കേസിന്റെ നടപടികളുമായി ബന്ധപ്പെട്ട നിരവധി പേരിൽ 17 പേരിൽ നിന്ന് മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. സ്കൂൾ അധികൃതർ, അതോടൊപ്പം തന്നെ പരാതിക്കാരൻ, അതുമായി ബന്ധപ്പെട്ട ആളുകൾ, മുസ്ലിം ലീഗിന്റെ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് തുടങ്ങിയ ആളുകളിൽ നിന്നടക്കം മൊഴി എടുത്തിട്ടുണ്ട്. ഈ മൊഴികളടക്കം വെച്ചുകൊണ്ട് ആണ് ഇപ്പോൾ കെ എം ഷാജി MLA ചോദ്യം ചെയ്യുന്നത്. കേസിന്റെ ഒരു നടപടിക്രമങ്ങളുടെ പൂർത്തീകരണത്തിലേക്ക് കാര്യങ്ങൾ പോകുന്ന ഒരു സൂചനയാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും 2 മണിക്കൂറോളമായി ചോദ്യം ചെയ്യൽ തുടരുകയാണ്. അഴീക്കോട് സ്കൂളിന് നേരത്തെ ജെയിംസ് സൂചിപ്പിച്ചതുപോലെ തന്നെ അഴീക്കോട് സ്കൂളിന്റെ പ്ലസ് ടു അനുവദിക്കുന്നതിന് 25 ലക്ഷം രൂപ കോഴ വാങ്ങിയെന്ന കേസിലാണ് ഇപ്പോൾ ചോദ്യം ചെയ്യൽ നടക്കുന്നത്. എന്തായാലും മറ്റ് നടപടികളിലേക്ക്, അറസ്റ്റടക്കമുള്ള നടപടികളിലേക്ക് പോകാനുള്ള സാധ്യത കുറവാണ്. എങ്കിലും കൂടി അത്തരത്തിലൊരു ചെറിയൊരു ശതമാനം സാധ്യത നിലനിൽക്കുന്നുണ്ട്. എങ്കിലും കൂടി നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ഇപ്പോൾ അത്തരം നടപടികളിലേക്ക് പോകാനുള്ള സാധ്യതയില്ല. എന്തായാലും 2 മണിക്കൂറായി ഇപ്പോൾ ചോദ്യം ചെയ്യൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. CPM കണ്ണൂർ ഏരിയ കമ്മിറ്റി അംഗം കൊടുവൻ പത്മനാഭന്റെ പരാതിയിലാണ് ഇപ്പോൾ വിജിലൻസ് കേസെടുത്ത് ഈ കേസ് അന്വേഷിച്ച് കൊണ്ടിരിക്കുന്നത്.